എന്റെ ഒരു ഒരു ചെറിയ അനുഭവം എന്റെ വല്ലിപ്പ എൻ്റെ ഉമ്മാന്റെ ഉപ്പ പി അബ്ദുൽ ഗഫൂർ മൗലവി ആ ഉമ്മാന്റെ ഉപ്പന്റെ തറവാട്ടിൽ ഉമ്മാന്റെ ഉപ്പ നിൽക്കുന്ന സ്ഥലത്ത് ഒരിക്കല് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആ സമയത്ത് വല്ലിപ്പാൻ്റെ അടുത്ത് എപ്പോഴും ആളുകൾ വല്ലിപ്പ പഞ്ചായത്ത് പ്രസിഡന്റും ദീനി കാര്യങ്ങളിലും ഒരു അറബി കോളേജിന്റെ പ്രിൻസിപ്പാളും ഒക്കെ ആയൊരു വ്യക്തി ആയത് കൊണ്ട് എപ്പോഴും കൊലായിലാളുകൾ സംസാരിക്കാൻ വേണ്ടി വരും ഈ സമയത്ത് വല്യമ്മ ചായയോ വെള്ളമോ ഒക്കെ എടുത്തിട്ട് കൊലായിലേക്ക് കൊടുത്തയക്കും ഒരിക്കലും വലിയമ്മ വരൂല അത് ഏതെങ്കിലും ആളുകളുടെ കയ്യില് പ്രത്യേകിച്ച് കുട്ടികളുടെ കയ്യിൽ കൊടുത്തയക്കുകയാണ് പതിവ് ഒരു ദിവസം ചായ കൊണ്ടു ചെന്നത് ഞാനാണ് ഈ ചെറിയ കുട്ടിയായിരിക്കുന്ന ഞാൻ ചായ കൊണ്ടു ചെന്ന് രണ്ട് കയ്യിലും രണ്ട് ക്ലാസ്സിൽ ചായ പിടിച്ച് അത് വല്ലിപ്പാന്റെ മുന്നിലൂടെ കൊണ്ടുപോയി മുന്നിലിരുന്ന് സംസാരിക്കുന്ന ആളുകൾക്ക് കൊടുത്തു വലത്തെ കയ്യിലെ ചായ വലത്തെ ഭാഗത്തുള്ള ആക്ക് നേരെ നീട്ടി അയാൾ ചായ വാങ്ങി ഇടത്തെ കയ്യിലെ ചായ ഇടത്തെ വശത്തുള്ള ആൾക്ക് നേരെ നീട്ടി അയാൾ അത് വാങ്ങി ഉടൻ വല്ലിപ്പ വളരെ കർശനമായിട്ട് എന്നോട് പറഞ്ഞു ആ കൊടുത്ത ചായ തിരിച്ചു വാങ്ങുക ഞാൻ പറഞ്ഞു ഇത് എന്തിനു വാങ്ങുന്നു ഞാനും കരുതി അപ്പം ഞാൻ ആ ചായ തിരിച്ചു വാങ്ങാൻ വേണ്ടി കൈ നീട്ടിയപ്പോൾ വല്യപ്പ പറഞ്ഞു വലത്തെ ഭാഗത്ത് കൊടുത്ത ആൾ ആ ഇടത്തെ ഭാഗത്ത് നീ കൊടുത്ത ചായ തിരിച്ചു വാങ്ങുക അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് വല്യപ്പത് പറഞ്ഞത് അപ്പം ഞാൻ ആ ചായ അങ്ങ് തിരിച്ചു വാങ്ങി ആ ചായ തിരിച്ചു വാങ്ങിയപ്പോ വല്ല്യപ്പ പറഞ്ഞു വലത്തെ കൈ കൊണ്ട് കൊടുക്ക് അവിടെ തിരുത്തി ആ ചെറിയ കുട്ടിയായിരിക്കുമ്പോ തിരുത്തി ആ തിരുത്ത് അവിടെ നടന്നു ഇന്ന് നമ്മുടെ വീടുകളിൽ നടക്കാത്തതും ഇത്തരം ഇടപെടലുകളും തിരുത്തലുമാണ് സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിൽ ഇറങ്ങി വന്ന കുട്ടി ഇങ്ങനെ ചെയ്താൽ നമ്മളെന്താ കരുതുക ഞാൻ അവരെ മുമ്പിൽ വെച്ച് പറയണ്ട മോശല്ലേ അവരെന്ത് വിചാരിക്കും ആ അവിടെ തിരുത്തി അന്ന് എന്റെ വല്യപ്പ എന്തും കൊടുക്കുമ്പോൾ വലത് കൈകൊണ്ട് കൊണ്ട് കൊടുക്കണമെടു എന്ന് എന്നോട് പറഞ്ഞു തന്നത് വല്ലിപ്പ മരിച്ചിട്ട് എട്ടോ ഒമ്പതോ കൊല്ലം കഴിഞ്ഞു ഞാൻ ഇത്രയും വലുതായിട്ടും എന്റെ മനസ്സിലത് മായാതെ നിൽക്കുന്നുണ്ട് ഇതാണ് ഒരു കുടുംബത്തിലെ ഒരു കുട്ടിക്ക് സ്വഭാവം വളർത്തുക എന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം